ഈ കിട്ടിയ ഫ്ലാറ്റിൽ പോയി താമസിക്കാറുണ്ടോ? എനിക്ക് എറണാകുളത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പം അവിടെ പോയി സ്റ്റേ ചെയ്ത് പിന്നെ അല്ലാതെ വെക്കേഷന് ഫാമിലി ആയിട്ട് പോയി നിൽക്കും. തൃപ്പൂണിത്തറയിലാണ് ഫ്ലാറ്റ് കിട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞിലെ തൊട്ട് പാടുമായിരുന്നോ? ആ കുഞ്ഞിലെ തൊട്ട് മുളിപ്പാട്ട് പാടുമായിരുന്നു. പിന്നെ ഒരു 4 ക്ലാസ് എത്തിയപ്പോഴാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. പാടിയിൽ ഒരു ഫേവറേറ്റ് സോങ് ആണ് അതായിരുന്നു. ഓക്കെ, ആ പാടിന്റെ നല്ലേ. കണ്ണിൽ നിന്മയിൽ ഓർമ്മ പോവിൽ നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. ഇടുക്കി ലൈവിൻ്റെ ഇന്നത്തെ അതിഥി എന്ന പ്രോഗ്രാമിൽ എനിക്കേറെ ഇഷ്ടമുള്ള, നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു ഗായികയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായിട്ടുള്ള ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗർ എന്ന പ്രോഗ്രാമിലൂടെ ഏവർക്കും ഏറെ ഇഷ്ടമുള്ള ഗായിക സീതാലക്ഷ്മി. വെൽക്കം സീതാലക്ഷ്മി. എന്തൊക്കെയുണ്ട് വിശേഷം? സീതാ, സുഖമായിട്ടിരിക്കുന്നു. ഇടുക്കിയിലേക്കുള്ള യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ അമ്മ വീട് തീരുമേട്ടിലാണ്, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. വരാറുണ്ട്. ഇടുക്കി ഇഷ്ടമാണ്. ഈ സീതാലക്ഷ്മിയെ കാണുമ്പോ, സീതക്കുട്ടിയെ കാണുമ്പം ആൾക്കാരൊക്കെ ഒരുപാട് ചോദിക്കാനിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിലെ ടോപ്പ് സിംഗറിൽ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ ആയിരിക്കും. ഉറപ്പായിട്ടും. എങ്ങനെയായിരുന്നു? ഞാൻ 2017 ഓഡീഷൻ അവിടെ കോട്ടയത്ത് ഉണ്ടായിരുന്നെ. പിന്നെ അത് കഴിഞ്ഞ് സെലക്റ്റായി. പിന്നെ ഗ്രൂമിങ് ഓർക്കസ്ട്ര റിഹേഴ്സൽ എല്ലാം എറണാകുളത്ത് വെച്ചായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ വളരെ പ്രശസ്തരായിട്ടുള്ള ജഡ്ജസ് ഒക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അവരുമൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഒരു? എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതെ അതെ, സ്റ്റേജ് വെച്ച് അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഭയങ്കര ഗുണം ചെയ്യാറുണ്ട്. നമുക്ക് എന്താണോ വേണ്ടത് അത് തന്നെ അവർ പറഞ്ഞു തരും. അതുപോലെ തന്നെ അവിടുത്തെ ഗ്രൂമേഴ്സും എല്ലാവരും. ഈ ഓഡിഷൻ പോയപ്പോൾ ഏത് പാട്ട് പാടിയിട്ടായിരിക്കും? ഒരു പക്ഷേ നമ്മളെ ഏത് പാട്ടായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഓർമ്മയുണ്ടോ? ആ ഫസ്റ്റ് ഞാൻ പാടിയത് താനേ തിരിഞ്ഞു മറിഞ്ഞു. അതിലാണോ? താമരക്കുമ്പിള്. താമരക്കുമ്പിള്. അപ്പോൾ അത് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലേ? ഈ പാട്ടാണ് നമ്മൾ അതിലേക്ക് ഒരു എൻട്രി കിട്ടിയത് അല്ലേ? അതിനുശേഷമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ലക്ഷോപലക്ഷോ ആരാധകരെയൊക്കെ സൃഷ്ടിക്കാൻ പറ്റിയത്. അപ്പം ഇവിടെ നമ്മുടെ കട്ടമലയിലൊക്കെ പരിപാടിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും സീതക്കുട്ടി വരുന്നുണ്ടോ, സീതക്കുട്ടി വരുന്നുണ്ടോ എന്ന്. എങ്ങനെയുണ്ട് ഈ ഫാൻസിന്റെ ഒരു ഇത്, എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേ ഒരു സപ്പോർട്ട് തന്നെ ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ടും എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാണെന്ന് മാത്രം. ഈ കിട്ടിയ ഫ്ലാറ്റിൽ പോയി താമസിക്കാറുണ്ടോ? എനിക്ക് എറണാകുളത്തെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പം അവിടെ പോയി സ്റ്റേ ചെയ്ത് പിന്നെ അല്ലാതെ വെക്കേഷന് ഫാമിലി ആയിട്ട് പോയി നിൽക്കും. തൃപ്പൂണിത്തറയിലാണ് ഫ്ലാറ്റ് കിട്ടിയിരിക്കുന്നത്. ഈ കുഞ്ഞിലെ തൊട്ട് പാടുമായിരുന്നോ? ആ കുഞ്ഞിലെ തൊട്ട് മുളിപ്പാട്ട് പാടുമായിരുന്നു. പിന്നെ ഒരു 4 ക്ലാസ് എത്തിയപ്പോഴാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. ഈ അതിന് മുമ്പ് സ്കൂളിലൊക്കെ ഉള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചിട്ടുണ്ട് അല്ലേ? ലൈക്ക് മ്യൂസിക്കിനൊക്കെ പാടി സമ്മാനം. ആദ്യമായിട്ടായിരുന്നു ഒരു റിയാലിറ്റി ഷോയ്ക്ക് പോകുന്ന? ആദ്യമായിട്ടായിരുന്നോ? അല്ല, അതിന് മുന്നേ ഫ്ലവേഴ്സിന്റെ തന്നെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. പേരെന്തായിരുന്നു? പേരെന്തെങ്കിലും കേട്ടോ, അത് കിട്ടിയില്ലല്ലേ? ഇല്ല, അത് കിട്ടില്ല. അത് രണ്ടാമത്തെ നമ്മുടെ ചാൻസ്. ടിവി റിയാലിറ്റി ഷോ അല്ലായിരുന്നു? അല്ലാതെ ഒരെണ്ണമായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് അവർ കാരണമാണ് ഞാനിപ്പോൾ ഇത്ര എത്തിയിരിക്കുന്നത്. ഞാൻ ശരിക്കും ഭയങ്കര ലേസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പം
അതുകൊണ്ടാണ് ഞാൻ അച്ഛനാണ് ചില പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും കൂടി രണ്ടുപേരുടെ പാട്ട് സെലക്ട് ചെയ്യും. അവര് പാടുവോ? രണ്ടുപേരും പാടും. ഓക്കെ, ബാക്കി അവരെ കുറിച്ചൊന്ന് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. അവരെന്ത് ചെയ്യുന്നു, അവരുടെ പേരും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു. അച്ഛന്റെ പേര് പ്രകാശ് എന്നാണ്, സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്നു. അമ്മ ബിന്ദു പ്രകാശ്, ഹൗസ് വൈഫാണ്. പിന്നെ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്. ഞാനൊരു ട്വിൻ ആണ്, അല്ല എനിക്കൊരു ട്വിൻ ഉണ്ട്, പിന്നെ ഒരു ചേച്ചിയുണ്ട്. അവരുടെ പേരും അവരെന്തൊക്കെ ചെയ്യുന്നു? സേതുലക്ഷ്മിയാണ് എന്റെ ട്വിൻ. പിന്നെ മൂത്താള് ശ്രീലക്ഷ്മി, ഡിഗ്രി സെക്കൻഡ് ഇയർ. നിങ്ങൾ മൂന്നുപേരുടെ വീട്ടിൽ എങ്ങനെയാണ്? ഭയങ്കര അടിയാണോ? നേരത്തെ അങ്ങനെയായിരുന്നു, ഇപ്പൊ അടിയൊന്നുമില്ല. തൊട്ടേ പിടിച്ചതൊക്കെ അടിയായിരുന്നു, പക്ഷെ ഇപ്പൊ കുറഞ്ഞു. ഓക്കെ, നമുക്ക് ഇടുക്കിയിലേക്ക് ഇതിനു മുമ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ടോ? പ്രോഗ്രാംസിന് വന്നിട്ടുണ്ട്. പിന്നെ അമ്മയുടെ വീട് പീരുമേട് വരാറുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇടുക്കിക്കാർക്ക് വേണ്ടിട്ടാണ് ഇനി ഒരു നാല് ലൈൻ ഇടുക്കി പാട്ടായാലോ, മഹേഷിന്റെ പ്രതികാരത്തില്. ഇടുക്കി ഏകദേശം ഇടയ്ക്ക് കറങ്ങിറക്കെ വരും അല്ലേ? ഓക്കെ, ഇടയ്ക്ക് ഷൂട്ടിങ്ങും ഒക്കെ ആയിട്ട് വരും അല്ലേ? ഈ പ്രോഗ്രാംസും പിന്നെ ഇപ്പം പഠിക്കുന്ന ഏത് ക്ലാസ്സിലാ? പ്ലസ് ടു കഴിഞ്ഞു. എക്സാം എഴുതിയിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഈ പഠിത്തവും ഈ പ്രോഗ്രാംസും ഒക്കെ ആയിട്ട് എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത്? ഇപ്പൊ പ്ലസ് വൺ പ്ലസ് ടുവിന് എനിക്ക് ഒത്തിരി ക്ലാസ് മിസ്സായി ഈ പ്രോഗ്രാംസും ഷൂട്ടിങ്ങിലും കാരണം. പിന്നെ ടോപ് സിംഗറെ സമയം ഞാൻ സ്കൂളിൽ പോയിട്ടേ ഇല്ല. സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. എയ്ത്തിൽ വെച്ചായിരുന്നു ഞാൻ ഓഡീഷന് പോയത്. പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്ന ടെൻത്തിന്റെ ഫൈനൽ എക്സാമിനായിരുന്നു. അപ്പം സ്കൂൾ ലൈഫൊക്കെ ഒത്തിരി മിസ് ചെയ്തു. പിന്നെ വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ആണ്. ഇപ്പൊ കോവിഡൊക്കെ ആയതുകൊണ്ട് അത്ര വലിയ കാര്യമായിട്ട് സെലിബ്രേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാലും അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് ഈ നമുക്ക് കുറേ ക്ലാസ് മിസ് ആവുമല്ലോ, അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു? ട്യൂഷൻ, പിന്നെ എൻ്റെ കസിൻ ചേട്ടൻ പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ സിസ്റ്റർ. ഓക്കെ, ഈ സ്കൂളിലേക്കൊക്കെ ചെല്ലുമ്പോഴേ ഒരു ഒരു താരപരിവേഷമായിരിക്കുമല്ലോ. എങ്ങനെയാ അതൊക്കെ എൻജോയ് ചെയ്യുന്നത്? ായിരുന്നു എന്താ ഇപ്പൊ ലീവ് എടുക്കുന്നോണ്ട് അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സും എല്ലാരും നല്ല സപ്പോർട്ടാണ്. നല്ല സപ്പോർട്ടാണ്. ഓക്കേ ഓക്കേ. അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ? ഇപ്പം എല്ലാ ഒരുപാട് ആരാധകരുള്ള ഒരു ഗായികയാണ്, എന്താണ് ഒരു ആഗ്രഹം മനസ്സിലുള്ള വലിയൊരു ആഗ്രഹം? അതിപ്പോ എന്താ പറയാ, ഒബ്വിയസ്ലി വലിയൊരു സിംഗർ ആവണം, എല്ലാരും അറിയപ്പെടുന്ന ഒരു വലിയൊരു സിനിമയിലേക്കൊക്കെ ഒരു പാടാനായിട്ടൊക്കെ ഉള്ള ഒരു എൻട്രി വന്നു തുടങ്ങിയോ? ആ, അത് ഞാൻ ഓൾറെഡി ഒരെണ്ണം പാടിയിട്ടുണ്ടായിരുന്നു. അത് മിന്നൽ മുരളിയിലെ ഉയരേന്ന് പറഞ്ഞ സോങ്ങിന്റെ ഒരു എന്താ പറയാ ഒരു സാഡ് വേർഷൻ ആണ് ഇറങ്ങിയിട്ടുള്ളത്. അതിന്റെ ഒരു ഹാപ്പി വേർഷൻ എന്നെ കൊണ്ട് പാടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അതിന്റെ മൂവിയിലെ ഒരു സീൻ എന്തോ പ്രശ്നം ഉണ്ടായപ്പം അത് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഏതായാലും മൂവിയിലൂടെ നമുക്കത് കേൾക്കാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ എന്റെ രണ്ടിലേ ഉയരേ സോങ്ങിന്റെ ഒരു ഹാപ്പി വേർഷൻ ആയിരുന്നു ഞാൻ പാടിയിട്ടുണ്ടായിരുന്നെ. അപ്പൊ ഞാൻ ഒറിജിനല് പാടാം. ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ കനലാളും പോലെ നിഞ്ചുലഞ്ഞ മുറിവിലാൽ മെല്ലെ മെല്ലെ തഴുകുവാൻ നിലവാകാം നിഴലാകാം മണ്ണടിയും നാൾ വരെ കൂടി കാവലായി കണ്ണേ നിന്നെ കാക്കാം സ്വപ്നം നീ സ്വന്തം നീ സ്വർഗം നീ സർവം നീ
എന്തായാലും ഉറപ്പായിട്ടും കുറേ അധികം സിനിമകളിൽ സീതക്കുട്ടി പാടുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓക്കെ, പിന്നെ വീട്ടിലിപ്പോ എല്ലാരും പാടുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എങ്ങനെയാ, വീട്ടിലൊരു ഗാനമേളയാണോ മിക്കവാറും? എല്ലാവരും പാടുവോ? നിങ്ങൾ എല്ലാവരുടെ കൂടി ഇരുന്നൊക്കെ പാടാറുണ്ടോ? ഉണ്ട്. ഓക്കെ, അല്ല ഏതെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ പാടുവോ നിങ്ങള്? ഇല്ല. നീ എന്തോ സിംഗപ്പൂർ അങ്ങോട്ട് പോകാൻ പോകാന്ന് പറയുന്നത് കേട്ടോ, അവിടെ പ്രോഗ്രാം ഉണ്ടോ? ആ, ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അച്ഛൻ്റെ അവിടെ അല്ലേ? ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ ജഡ്ജസ് ഏറ്റവും കൂടുതൽ നമ്മളെ പ്രശംസിച്ചൊരു പാട്ട് കാണുമല്ലോ, അതേതായിരുന്നു അവിടെ? അത് കണ്ണിൽ നിന്ന് മേൽ എന്ന് പറയുന്നത്. അത് തന്നെയാണോ അവിടെ പാടിയതിൽ ഏറ്റവും ഫേവറേറ്റ്? ആ, അതെ അതെ, അത് തന്നെ. ആ, പാടിയതിൽ ഒരു ഫേവറേറ്റ് സോങ് ആണ് അതായിരുന്നു. ഓക്കെ, ആ പാടിൻ്റെ നല്ലേ. ഓക്കെ. കണ്ണിൽ നിന്മയിൽ ഓർമ്മ പോവിൽ ഇന്നാരോ പീലി ഒഴിഞ്ഞു, പൊന്നോ പൂമുട്ടോ വർണ്ണത്തിലോ നിൻഭാവം മോഹനമാക്കി, മിന്നാര കയ്യിൽ നിന്തൂവൽ ചിരിവിതറി തൈമാസത്തിൽ പദമാടി തിരുമുടിയിൽ ഇന്നലെ രാവായി പാടി മറഞ്ഞു നിന്റെ അനാഥ മൗനം. കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലി ഒഴിഞ്ഞു, പൊന്നോ പൂമുട്ടോ വർണ്ണത്തിലോ നിൻഭാവം മോഹനമാക്കി. ഓക്കെ, ഈ പാട്ടല്ലാതെ എന്തൊക്കെയാണ് ഹോബീസ് ഉള്ളത്? ഡാൻസ് ചെയ്യും, പിന്നെ ഗിറ്റാർ ഞാൻ കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്താ, യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. ഫുഡൊന്നും കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് തോന്നല്ലേ? പാടാണ് ഫുഡ് കഴിക്കാൻ തന്നെ. ഇതൊക്കെയാണ് ഹോബീസ്. ഈ കൂടുതൽ മെലഡി സോങ്സ് ആണോ ഇഷ്ടം അതോ ഫാസ്റ്റ് നമ്പർ? രണ്ടും ഒരുപോലെ ഇഷ്ടം. ഒരുപോലെ എനിക്കൊന്ന് കൂടുതലും ആരാധകരെ സൃഷ്ടിച്ചിട്ടുള്ളത് എപ്പോഴും മെലഡി സോങ്സ് ആണ് തോന്നല്ലേ? നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണേലും കിട്ടുന്ന പാട്ടുകൾ കൂടുതലും മെലഡിയാ. ഫാസ്റ്റ് ഒക്കെ പാടാറുണ്ടല്ലോ ഒരുപാട്. അപ്പൊ ഒരു ഫാസ്റ്റ് നമ്പർ ഒരു രണ്ടൊരു പാടിയാലോ. क्या सच है और क्या है माया, को यहाँ समझ नहीं पाया. दुनिया चलती है बस फरेब से, अपना ദുനിയാ ഓക്കെ, അടിപൊളി. അപ്പോൾ ഇവിടെ എനിക്ക് കുറേ പാട്ട് പാടിപ്പിക്കണം, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ട്. ഏതായാലും ഇവിടെ സീതക്കുട്ടിനെ നമുക്ക് കിട്ടിയത് ഇവിടെ അടുത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് വേണ്ടി വന്ന സമയത്ത് കുറച്ച് നേരം കിട്ടി. ആ കുറച്ച് നേരത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. എന്നിരുന്നാലും നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എന്താ പറയുക, ഇടുക്കിയിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ടോപ്പ് സിംഗറിന് നടന്നുകൊണ്ടിരുന്ന സമയത്തും അത് കഴിഞ്ഞ് കുറേ കോൾസ് വന്നിട്ടുണ്ട്, കുറേ പേര് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും കൂടെ ഉണ്ടാവണം. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് സമയം നമ്മുടെ ഇടുക്കി ലൈവിന് വേണ്ടിയിട്ട് കിട്ടി, വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയിപ്പം അടുത്ത തവണ വരുമ്പം കുറച്ച് സിനിമയിലൊക്കെ പാടി പാടിയിട്ടൊക്കെ വന്നിട്ട് സമയം കിട്ടുമെന്ന് അറിയത്തില്ല, നമുക്ക് വേണ്ടി സമയം തരുമോ? അപ്പോൾ തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും വീണ്ടും
നമുക്കിവിടെ വരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, നമുക്ക് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് സിദ്ധുക്കുട്ടി എത്തട്ടെ. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടുക്കി ആയിട്ട് ഒരു ചെറിയ ബന്ധമുണ്ടല്ലോ, അല്ലെ? അമ്മ പീരുമേട്ടുകാരിയൊക്കെ ആയതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു ബന്ധം കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ.